നമസ്കാരം. അർജുന അവാർഡിനുള്ള അന്തിമ പട്ടികയിൽ 9 തവണയും ഇടം നേടിയ ആളാണ് ടോം ജോസഫ്. ഇന്ത്യൻ വോളിബോളിലെ ഇതിഹാസ താരങ്ങളിൽ ഒരാളാണ് ടോം ജോസഫ്. പക്ഷേ 9 തവണയും അവസാന നിമിഷം ടോം ജോസഫിന് അവാർഡ് നിഷേധിക്കപ്പെട്ടു. മാതൃഭൂമി ന്യൂസിലൂടെ ടോം ജോസഫിൽ നിന്ന് മനസ്സ് തുറക്കുകയാണ്. അർജുന അവാർഡ് നഷ്ടപ്പെട്ടതിൻ്റെ വേദനയെക്കുറിച്ച്, എന്തുകൊണ്ട് തനിക്ക് മാത്രം അവാർഡ് കിട്ടുന്നില്ല എന്നതിനെക്കുറിച്ച്. നമസ്കാരം ടോം ജോസഫ്. 9 തവണ അവാർഡിൻ്റെ അന്തിമ പട്ടികയിൽ ഇടം നേടുന്നു, 9 തവണയും തടയപ്പെടുന്നു. ടോം ജോസഫ് എന്ന കളിക്കാരൻ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? കഴിഞ്ഞ 15 വർഷക്കാലം, അല്ലെങ്കിൽ 12 വർഷക്കാലം ഞാൻ ഇന്ത്യൻ ടീമിലും അതുപോലെ തന്നെ 15 വർഷക്കാലം ഞാൻ കേരള സ്റ്റേറ്റ് ടീമിലും കളിച്ചതിൻ്റെ ഒരു അംഗീകാരമാണ് ഈ ഇപ്പോൾ ഈ കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നു. കാരണം അർജുന അവാർഡ് എന്ന പറഞ്ഞ ഈ അവാർഡ് എനിക്ക് ഇതുവരെ കിട്ടാക്കനിയാണ്. എന്താണെന്ന് ചോദിച്ചാൽ അത് എന്താണെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല, അതൊരു കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണ്. പക്ഷേ നോർത്ത് ഇന്ത്യൻ ലോബികളുടെ ഒരു ഇടപെടൽ കൊണ്ടാണെന്ന് എന്നാണ് എനിക്ക് തോന്നുന്നു എനിക്കിത് അവാർഡ് കിട്ടാത്തത്. ഇപ്രാവശ്യം തന്നെ അവാർഡ് കമ്മിറ്റി വന്നു. ആ കമ്മിറ്റിയിൽ ഒരു മലയാളി ഒരു കമ്മിറ്റി ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അർജുന അവാർഡ് എൺപണ്ടേ കിട്ടിപ്പോയായിരുന്നു. ഇപ്പം ഞാനിപ്പം കേരളത്തിന് വേണ്ടിയല്ല കളിക്കുന്നത്, മറ്റ് സംസ്ഥാനം അല്ലെങ്കിൽ റെയിൽവേക്ക് വേണ്ടി അല്ലെങ്കിൽ തമിഴ്നാടിന് വേണ്ടി ആണ് ഞാൻ കളിക്കുന്നതെങ്കിൽ ഞാൻ 2006 തന്നെ ഈ അർജുന അവാർഡ് കിട്ടേണ്ട ഒരു വ്യക്തി കൂടിയായിരുന്നു. ഇപ്പോൾ ഈ കേരളത്തിന് വേണ്ടി കളിച്ചുകൊണ്ടാണോ എനിക്ക് അർജുന അവാർഡ് കിട്ടാത്തതെന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട് ഈ സന്ദർഭങ്ങളിൽ. ഇത്തവണ നോക്കുകയാണെങ്കിൽ അന്തിമ പട്ടികയിൽ ഉണ്ടായിരുന്നു, തടയപ്പെട്ടു. പക്ഷേ പിന്നീട് അത് പുനരാലോചിക്കാമെന്ന് കായിക മന്ത്രി തന്നെ ഉറപ്പ് നൽകുന്നു. ചുരുക്കത്തിൽ കഴിഞ്ഞ ഒരാഴ്ച ഉണ്ടായത് ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർത്തിയിട്ട് ഊണില്ല എന്ന് പറഞ്ഞൊരവസ്ഥ തന്നെയല്ലേ? തീർച്ചയായും അതെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അർജുന അവാർഡിൻ്റെ പട്ടികയിൽ ആദ്യത്തെ ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ പുറത്തായി എന്ന് പറഞ്ഞാൽ എനിക്ക് അധികം ഫീൽ ചെയ്യില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും കേൾക്കുന്ന പോലെ തന്നെ 9ാം വർഷം ഡോമിനെ വെട്ടി എന്നൊരു ഫീലിംഗ് എനിക്കുണ്ടാവുകയുള്ളായിരുന്നു. പക്ഷേ അതിനപ്പുറം കായിക മന്ത്രാലയം ഇത് പുനഃപരിശോധിക്കുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് ഏറെ സന്തോഷം തോന്നി. ഇപ്പോൾ ഈ ചരിത്രത്തിൽ ആദ്യമാണ് കായിക ഇത് ഒരു പുനഃപരിശോധനയ്ക്ക് എടുക്കുന്നത് തന്നെ ഇങ്ങനെ ഒരാൾ. അപ്പോൾ ഇവർക്ക് മനസ്സിലായി നമ്മൾ എലിജിബിളായ ഒരു കളിക്കാരനാണെന്ന് ഇവർക്ക് മനസ്സിലായത് കൊണ്ടാണല്ലോ നമ്മളെ വീണ്ടും പരിഗണിക്കാമെന്ന് പറയുന്നത്. എൻ്റെ ലാസ്റ്റ് മൂമെൻറ്റിൽ അവർ വീണ്ടും പറയുകയാണ് നമ്മളോട് അർജുന അവാർഡ് ഈ വർഷവും ഡോമിന് ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നി ഈ ഇത് ഇങ്ങനെയൊരു ഇത് കേൾക്കുമ്പോൾ. എൻ്റെ കുടുംബക്കാർക്ക് എൻ്റെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര വിഷമമാണ് ഇത് കേൾക്കുമ്പോൾ. പക്ഷേ ഞാൻ അവരെല്ലാം ഞാൻ സമാധാനിപ്പിക്കുകയാണ്, ഈ അവാർഡിലല്ല ഗെയിം ഇത്. നമുക്ക് ഇനിയും വോളിബോളിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യണം എന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് അധികം ഫീലൊന്നും ആയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അർഹതയുള്ളതിന് കിട്ടുന്ന ഒരു അംഗീകാരമല്ല എന്നെനിക്ക് മനസ്സിലായി തുടങ്ങി ഇപ്പോൾ ഈ അർജുന അവാർഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ 15 വർഷക്കാലത്തോളം ഞാൻ ഇന്ത്യൻ ടീമിൽ കളിച്ചൊരു വ്യക്തിയാണ്. ഈ 15 വർഷത്തോളം ഞാൻ ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ടും എനിക്കിത് കിട്ടാത്തതുകൊണ്ടല്ല, ഞാൻ എനിക്ക് രാജ്യത്തിന് വേണ്ടി ഞാൻ എത്ര മെഡൽ നേടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 40 രാജ്യാന്തര ടൂർണമെൻ്റ് ഞാൻ കളിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10-300 ടൂർണമെൻറ്റുകൾ എന്ന് പറയാം. പക്ഷേ വോളിബോളിൻ്റെ ഗെയിം എന്താ പറയുക, ഈ ഇന്ത്യയിലല്ല വേൾഡിൽ തന്നെ ഫേമസ് ആയൊരു ഗെയിമാണ്. ആ ഗെയിം ഒരു വോളിബോൾ എന്ന ഗെയിം അല്ലെന്ന് പറഞ്ഞ ആൾക്കാർ വരെയും നമ്മുടെ ഈ വരുന്ന കമ്മിറ്റിയിലുണ്ടായിരുന്നു. അവർക്കെല്ലാം അവരോടൊക്കെ എന്താ പറയേണ്ടതെന്ന് അനുസരിച്ചില്ല. നമ്മളെ വേർപ്പിൻ്റെ വില അവർക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ടി എത്ര മെഡൽ നേടിയിട്ടും ആ മെഡൽ ഒന്നുമല്ല എന്ന് പറയുന്ന കുറേ പേരാണ് ഇപ്പോൾ നമ്മൾ കൂടെ ഉണ്ടായിരിക്കുന്നത്. ഈ മാറി മാറി വന്ന അവാർഡ് കമ്മിറ്റി കഴിഞ്ഞ 9 വർഷവും ടോമിനെ വഞ്ചിക്കുകയായിരുന്നു. തീർച്ചയായും വഞ്ചിക്കുക എന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ ഈ കമ്മിറ്റിയിൽ മലയാളീസ് ആരും വരുന്നില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ വോളിബോളിനെ അറിയാവുന്ന ഒരു വ്യക്തി ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഇതിന് മുൻപേ എനിക്ക് അവാർഡ് കിട്ടിപ്പോകേണ്ട ഒരു വ്യക്തിയോടെയായിരുന്നു. ഞാൻ പറയാം, ഇപ്പോൾ 9 വർഷക്കാലമായിട്ട് എൻ്റെ പേര് അർജുന അവാർഡിന് കമ്മിറ്റിയിലേക്ക് ലാസ്റ്റ് പേരുടെ പട്ടികയിൽ വരെ എത്തുന്നുണ്ടെങ്കിൽ അതിന് അർഹത ഇല്ലാത്തതുകൊണ്ടല്ലോ എൻ്റെ പേര് ഈ പട്ടികയിൽ എത്തുന്നത്. അർഹതയില്ലാത്തതിൻ്റെ പേര് ഈ പാനലിന് മുമ്പിൽ എത്താൻ തന്നെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അർഹതയുള്ളതുകൊണ്ടാണ് ഈ പട്ടികയിൽ മുമ്പിൽ എത്തുന്നത്. അവിടുന്ന് തന്നെ നമ്മൾ ലാസ്റ്റ് മൂമെൻറ്റിലാണ് ഇവർ നമ്മൾ തട്ടിപ്പുറത്താക്കുന്നത്. അതും രണ്ടേ എത്ര പറയാം, ഈ ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ 2:59 വരെ ഞാൻ ലിസ്റ്റിലുണ്ടായി, 3 മണിയാകുമ്പോൾ ഞാൻ ലിസ്റ്റിന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. ഈ അവസാനത്തെ 1 മിനിറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? അവരവിടെ ഈ വരുന്ന ഈ കമ്മിറ്റി വരുന്ന ഓരോ ആൾക്കാർ അത് അവരുടെ ഏതെങ്കിലും ഗെയിം ആയിരിക്കും, ഒന്നെങ്കിൽ അത്ലറ്റ് അല്ലെങ്കിൽ ബോക്സിങ് അല്ലെങ്കിൽ ഹോക്കി, ഇവരെല്ലാമായിരിക്കാം. പക്ഷേ അവരെല്ലാം പറഞ്ഞു അവരവരുടെ ഗെയിമിന് വേണ്ടി അവർ ബാധിക്കുകയാണ്. അവരവരുടെ ഗെയിമിന് വേണ്ടി അവരവരെ എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുമോ, അവരവരുടെ ഗെയിമിലുള്ള ആൾക്കാരെ എത്ര പേരെ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് അവർ ചിന്തിക്കുകയാണ്. അതിനിടയ്ക്ക് വോളിബോളിനുള്ള പാനലിൽ നിന്ന് ഒരു വ്യക്തി പോലും ഈ കമ്മിറ്റി വരികയോ മലയാളീസ് എന്ന് വരുന്ന ഒരാൾ വ്യക്തി ഈ കമ്മിറ്റി ഉൾപ്പെടുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ വോളിബോൾ പോലുള്ള ചെറിയ ഗെയിംസ് ഇനങ്ങളിൽ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഒരാൾ പോലും നമുക്ക് കൂട്ടുണ്ടാവില്ല.
ഈ ഹോളിവുഡിലെ അവാർഡുകൾ കിട്ടിയ ആൾക്കാരെ നോക്കുകയാണെങ്കിൽ ടോമിന് ശേഷം വന്ന കപിൽ ദേവിന് കിട്ടിയിട്ടുണ്ട്, മലയാളി താരമാണ് കപിൽ ദേവ്. സഞ്ജീവ് കുമാറിന് ഹരിയാനയുടെ കിട്ടിയിട്ടുണ്ട്. സഞ്ജീവ് കുമാർ കളി തുടങ്ങി 3 വർഷത്തിനുള്ളിലാണ് അദ്ദേഹത്തിന് അർജുന കിട്ടുന്നത്. കപിൽ ദേവിനത് റെയിൽവേയുടെ ിലൂടെയാണ് കിട്ടുന്നത്. സത്യത്തിൽ അവർക്ക് കിട്ടുന്ന പിന്തുണ അല്ലെങ്കിൽ റെയിൽവേയിൽ നിന്നോ അല്ലെങ്കിൽ ഹരിയാന സർക്കാരോ കപിൽ ദേവനും സഞ്ജീവ് കുമാറിനും നിന്ന പോലെ നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഫെഡറേഷൻ ടോമിന് നിന്നിട്ടില്ല എന്നതൊരു വാസ്തവമല്ലേ? തീർച്ചയായും കേരള ഫെഡറേഷൻ ഇതുവരെ നടന്ന ഒരു തീരുമാനത്തിന് ഇപ്പം തന്നെ ഈ ഇന്ന് വരെ ഇന്ന് ഇപ്പോൾ അവാർഡ് എനിക്ക് കിട്ടിയില്ല എന്ന ഒരു ഇതുണ്ട്, ന്യൂസ് ഉണ്ട്. അത് ഒരു അവാർഡ് കിട്ടിയില്ലെങ്കിലും തന്നെ അവർ വിളിച്ചു വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുക, ഒരു ടോമി നമുക്ക് അടുത്ത വർഷങ്ങളിൽ നോക്കാം, അല്ലെങ്കിൽ ഇനി നമുക്ക് ഈ അവാർഡ് വേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഈ അവാർഡിന് വേണ്ടി ഇനി ഫൈറ്റ് ചെയ്യാമെന്ന് നമ്മളെ വിളിച്ച് സമാധാനിപ്പിക്കുകയും ചെയ്യാൻ പോലത്തെ അസോസിയേഷൻ്റെ ആൾക്കാരാണ് ഇപ്പോൾ ഈ നിലവിലുള്ളത്. അതുപോലെ തന്നെ കപിൽ ദേവിൻ്റെ കാര്യം പറയാം. കപിൽ ദേവിന് ഞാൻ എന്നെക്കാൾ മുമ്പേ വന്നൊരു കപിൽ ദേവിനേക്കാൾ മുമ്പേ വന്നൊരു പ്ലെയറാണ് ഞാൻ. പക്ഷേ കപിൽ ദേവിന് കിട്ടിയാൽ എനിക്ക് വിഷമമൊന്നുമില്ല. കപിൽ ദേവ് നല്ലൊരു കളിക്കാരനും കൂടിയാണ്. കപിൽ ദേവ് ഇന്ത്യക്ക് വേണ്ടി രാജ്യാന്തര മത്സരം ഒട്ടേറെ നിരവധി മത്സരം കളിച്ചിട്ടുണ്ട്. കപിൽ ദേവിനെ കിട്ടിയാൽ എനിക്ക് സന്തോഷമുണ്ട്. കപിൽ ദേവിന് റെയിൽവേയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ അവാർഡ് കിട്ടിയത്. ഇപ്പം എനിക്കും ആ സമയത്ത് റെയിൽവേ ഒരു ഓഫർ ഉണ്ടായിരുന്നു. ഞാൻ 2002 റെയിൽവേയിൽ ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്യുക, 2002 ഞാൻ റെയിൽവേ പോയി ജോയിൻ ചെയ്യുമായിരുന്നെങ്കിൽ ഞാനും ഇപ്പോൾ അർജുന അവാർഡിയായി മാറിയാണ്. കേരളത്തിന് വേണ്ടി കളിക്കാൻ, സ്വന്തം സംസ്ഥാനത്തിന് വേണ്ടി കളിക്കുക എന്ന തീരുമാനത്തിന് പുറത്താണ് അന്ന് റെയിൽവേയിൽ പോകാതിരുന്നിട്ടോ. ആ ഒരു തീരുമാനം തെറ്റായിപ്പോയി എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? തീർച്ചയായും തെറ്റായിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ കർണാടക അല്ലെങ്കിൽ തമിഴ്നാട് എന്ന് ഇവിടെ പോയി 15 വർഷത്തോളം കാലം സ്റ്റേറ്റ് ടീമിനെ ഒരു കളിക്കുന്ന ഒരു പ്ലെയറിന്, അത് 12 വർഷക്കാലം ഇന്ത്യൻ ടീമിൽ കളിക്കുക ഒരു പ്ലെയറിന് തീർച്ചയായും ഒരു അർജുന അവാർഡ് കിട്ടാൻ വേണ്ടി അവരുടെ അസോസിയേഷന്മാർ അവർ കടന്ന് പരിശ്രമിച്ച് അവർക്ക് എങ്ങനെയാലും മേടിച്ച് കൊടുക്കും അത്. പക്ഷേ കേരളത്തിൽ നിന്നുള്ള മറിച്ചാണ്, കേരളത്തിൽ നിന്നുള്ള ഇത് ആൾക്കാർ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയോ ഒരു കാര്യം പറയുകയോ ചെയ്യാറില്ല ഇവർ. അതുപോലെ തന്നെ ഞാൻ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ തന്നെ അർജുന അവാർഡിനെ ഞാൻ അപേക്ഷിക്കാറുണ്ടെങ്കിലും പക്ഷേ ഞാൻ ഈ രാഷ്ട്രീയപരമായോ പൊളിറ്റിക്സ് പരമായോ യാതൊരു ഇടപെടലുകളും ഞാൻ പോകാറില്ല. ഈ വർഷം മാധ്യമപ്രവർത്തകർ എനിക്ക് വേണ്ട സപ്പോർട്ടിൻ്റെ വിധത്തിൽ ഈ ആളാണ് ഈ വർഷം രാഷ്ട്രീയമാർന്ന രാഷ്ട്രീയ കക്ഷികളെല്ലാം കേരളത്തിൽ വരികയും എനിക്ക് വേണ്ടി പ്രതികരിക്കുകയും ചെയ്തത്. അവാർഡ് നിഷേധിക്കപ്പെട്ടതിന് ശേഷമാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ടോമിന് അവാർഡ് കൊടുക്കണം, അവാർഡിന് എന്തുകൊണ്ടും യോഗ്യനാണ് എന്ന രീതിയിൽ കായിക മന്ത്രാലയത്തിന് സമീപിക്കുക ചെയ്യുന്നത്. ഈ രാഷ്ട്രീയ നേതാക്കളെല്ലാം ഇത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരടക്കമുള്ളവർ നേരത്തെ ഇത് ചെയ്യുകയായിരുന്നെങ്കിൽ ഇത്തവണ ടോമിന് അവാർഡ് കിട്ടുമെന്ന് ഉറപ്പായിരുന്നില്ലേ? തീർച്ചയായും എനിക്ക് ഇത്തവണ അവാർഡ് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ സായി ഡയറക്ടറായ ജി സാറിന് അറിയാം, എങ്ങനെയായാലും അർഹതയുള്ള ഒരാൾക്ക് അർജുന അവാർഡ് മേടിച്ച് കൊടുക്കുക എന്ന ജി സാറിനൊരു ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ ജിജി സാറ് എൻ്റെ ഭാര്യയായിട്ട് നോക്കുകയും എന്നെപ്പറ്റിയുള്ള എല്ലാം നെറ്റിലൂടെയും എല്ലാം പഠിക്കുകയും ചെയ്തിട്ട് ജിജി സാറ് പറഞ്ഞു, ടോമിന് അർഹതയുണ്ട്, ഈ വർഷമെങ്കിലും നമുക്ക് അർജുന അവാർഡ് കൊടുക്കണമെന്ന് പാനലിന് മുമ്പിൽ അവതരിപ്പിച്ചു. പക്ഷേ ജിജി സാറിന് പറയാൻ പറ്റുന്ന അപ്പുറത്തേക്ക് ഈ കടന്നുപോയി. ലാസ്റ്റ് മൊമെൻറ്റിലാണ് അറിയുന്നത്, മറ്റേ ജിജി സാറ് ഒപ്പിട്ട പേപ്പറിൽ ബാക്കിയുള്ളവരാണ് ഒപ്പിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ജിജി സാർ ഒരു മീറ്റിങ്ങിന് വേണ്ടി പുറത്തേക്ക് പോവുകയായിരുന്നു. ആ തിരിച്ചു വരുന്ന സമയത്ത് ആ മീറ്റിങ്ങിൽ 16 പേർക്ക് ഈ വർഷം അർജുന അവാർഡ് കൊടുക്കണമെന്ന ഒരു നിബന്ധന ഉണ്ടായിരുന്നു. നിബന്ധനെ വെട്ടിച്ച് കഴിഞ്ഞ് രവിശാസ്ത്രിയും സഫർ ഇക്ബാലും കൂടെ ചൂടി ചേർന്ന് അത് 15 പേരായി ചുരുക്കി. കാരണം എന്തായാലും ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞത് 18 പേരെങ്കിലും ഈ വർഷം അർജുന അവാർഡ് കൊടുക്കണം, അല്ലെങ്കിൽ 16 പേര് കൊടുക്കരുത് എന്നാണ് അവർ പറയുന്നത്. കാരണം വെച്ചാൽ ഈ ഹോക്കിയിൽ നിന്നൊരാളെയും അതുപോലെ തന്നെ ക്രിക്കറ്റിൽ നിന്നൊരാളെയും കൂടെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ടോമിന് അർജുന അവാർഡ് കൊടുക്കാൻ പാടുള്ളൂ എന്ന് ഈ വർഷം അവർ തീരുമാനത്തിലെത്തുകയും അവിടെ നിന്ന് നമ്മളെ വെട്ടിപ്പുറത്താക്കുകയാണ് ഇവർ ചെയ്തത്.